എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഒമ്പതാം ക്ലാസ്സിൽ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്നൊരു ചാപ്റ്റർ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലെറ്റസ് ക്വസ്റ്റൻസ് ആണ് അപ്പം ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാപ്റ്റർ കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ പഠിച്ച് തന്നെ ഇരിക്കണം എങ്കിൽ മാത്രമുള്ള ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ പറയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോസ് എല്ലാം കാണുക വീഡിയോടൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഓരോ വീഡിയോസും കൃത്യമായിട്ട് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ക്വസ്റ്റ്യൻസ് ആൻസർ yeah അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക റേ ഡയഗ്രം ഷോവിങ് ദ പാത്ത് ഓഫ് ലൈറ്റ് ത്രൂ മീഡിയംസ് എ ആൻഡ് ബി ഈസ് ഗിവൺ ഇവിടെ രണ്ട് മീഡിയം കൊടുത്തിട്ടുണ്ട് എയും ബിയും അതിൽ കൂടെ ലൈറ്റ് പാസ് ചെയ്യുന്ന റേ റേഡോഗ്രാം കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക ഇൻ വിച്ച് മീഡിയം വിൽ ദ സ്പീഡ് ഓഫ് ലൈറ്റ് ബി ലെസ് ഏത് മീഡിയത്തിലാണ് സ്പീഡ് ഓഫ് ലൈറ്റ് കുറവ് എന്നാണ് ചോദിച്ചിരുന്നത് എ ആണോ ബി ആണോ അപ്പൊ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ഇവിടെ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും എയും ബിയും രണ്ട് മീഡിയമാണ് എയിൽ നിന്ന് ബിയിലേക്കാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് അപ്പം എയിൽ നിന്ന് ബിയിലേക്ക് ിലായിട്ട് ട്രാവൽ ചെയ്യുന്നതാണ് അപ്പൊ നമുക്കറിയാം ഇതിന്റെ നോർമൽ എവിടെയായിട്ട് വരും ഈ ഒരു പോയിന്റിലാണ് അതിന്റെ നോർമൽ വരുന്നത് അല്ലെ നോർമൽ ഈ ഒരു പോയിന്റിലായിട്ടാണ് വരുന്നത് അപ്പം എയിൽ നിന്ന് ബിയിലേക്ക് ലൈറ്റ് ട്രാവല് ചെയ്യുവാണ് അപ്പൊ നോർമൽ എവിടെയാണ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി നോക്കിയാൽ റിഫ്രാക്റ്റഡ് റേ ആണ് ഇവിടുന്ന് പോകുന്നത് അല്ലേ ഈ ബി മീഡിയത്തിലോട്ട് പോകുന്ന റിഫ്രാക്റ്റഡ് റേ ആണ് അപ്പൊ റേ എങ്ങനെയാണ് നോർമലിനോട് എവയാണോ അതെ ഇരിക്കുന്നത് അടുത്താണോ അകന്നാണോ ഇരിക്കുന്നത് ആ നോർമലിനോട് അടുത്താണ് ഇരിക്കുന്നില്ലേ നോർമലിനോട് അടുത്താണ് ഈ റിഫ്രാക്റ്റഡ് റേ ഇരിക്കുന്നത് ക്ലിയർ ആയല്ലോ ോട് അടുത്ത റിഫ്ലാക്റ്റർ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഏത് മീഡിയത്തിൽ നിന്നും ഏത് മീഡിയത്തിലേക്കായിരിക്കും ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന നമ്മൾ പഠിച്ചതാണ് ആ റേയർ ടു ഡെൻസർ അല്ലേ അപ്പം എന്ന് പറഞ്ഞിരിക്കുന്ന ഏത് എ എന്ന് പറഞ്ഞിരിക്കുന്നത് റേറർ മീഡിയമാണ് ബി എന്ന് പറഞ്ഞിരിക്കുന്ന ഡെൻസർ മീഡിയമാണ് ഡെൻസർ ആവുമ്പോഴാണ് ടൂസ് നോർമൽ വരുന്നത് ക്ലിയർ ആയല്ലോ അങ്ങനെ ആവുകയാണെങ്കിൽ ചോദിച്ചത് സ്പീഡ് ഏതിലാണ് കുറവെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ റയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റേയർ മീഡിയം എന്ന് വെച്ചാൽ എന്താണ് ആ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഞാൻ എഴുതുകയാണ് ഒപ്റ്റിക്കൽ എന്ന് എഴുതുകയാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവായിട്ടുള്ള മീഡിയമാണ് റേറ മീഡിയം ഡെൻസർ മീഡിയം എന്ന് പറഞ്ഞാൽ എന്താണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഹയർ ആയിട്ടുള്ള മീഡിയമാണ് എന്തെന്ന് പറഞ്ഞാൽ ഡെൻസർ മീഡിയം ഈ റേറ മീഡിയം അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവുള്ള മീഡിയത്തിൽ ലൈറ്റിന്റെ സ്പീഡ് എങ്ങനെയാണ് സ്പീഡ് ലൈറ്റിന്റെ സ്പീഡ് എങ്ങനെയാണ് കൂടുതലായിരിക്കും നമ്മൾ പഠിച്ചതാണല്ലേ അതുപോലെ ഡെൻസർ മീഡിയം ഒപ്സി ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ ലൈറ്റിന്റെ സ്പീഡ് എങ്ങനെയായിരിക്കും കുറവായിരിക്കും അതായത് സ്പീഡും എന്താണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻവേഴ്സിലി പ്രപ്പോഷൻ ആണ് സ്പീഡും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എങ്ങനെയാണ് ഇൻവേഴ്സിലി പ്രപ്പോർഷനാണ് ക്ലിയർ ആയല്ലോ അപ്പോൾ ഇവിടെ ചോദിച്ചിരുന്ന ക്വസ്റ്റൻ എന്താണ് ഏത് മീഡിയത്തിലാണ് ലൈറ്റിൻ്റെ സ്പീഡ് കുറവെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ലൈറ്റിന്റെ സ്പീഡ് കുറവുള്ള ഏത് മീഡിയത്തിലാണ് ആ ഡെൻസർ മീഡിയം അതായത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയം ഇവിടെ ഡെൻസർ മീഡിയം ഏതാണ് ബി ആണ് അല്ലേ ബി ആണ് ഇവിടുത്തെ ഡെൻസർ മീഡിയം എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം ഏത് മീഡിയം ആണ് ആൻസർ ഏതാണ് ബി ആണ് ക്ലിയർ ആയല്ലോ അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയിരിക്കണം കേട്ടോ ദെൻ അടുത്ത ബി പാട്ട് നോക്കുക ബിച്ച് വിൽ ബി ദ ഒപ്റ്റിക്കലോ ഡെൻസർ മീഡിയം ജസ്റ്റിഫൈ യുവർ ആൻസർ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മീഡിയ ആണ് ഡെൻസർ മീഡിയം എന്ന് പറഞ്ഞിരിക്കുന്നത് ആ ബി ആണ് അല്ലേ രണ്ടാമത്തെ ബി ആ ഡെൻസർ മീഡിയം ഏതാന്ന് പറഞ്ഞാൽ ബി ആന്ന് പറഞ്ഞു അതിൻ്റെ റീസൺ ജസ്റ്റിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ എന്ത് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയാം ആ എന്താണ് റിഫ്രാക്റ്ററുടെ ടു ആഴ്സ് നോർമലാണ് റിഫ്രാക്ടറുടെ എങ്ങനെയാണ് നോർമലിനോട് അടുത്ത് നിൽക്കുന്നത് നോർമലിനോട് അടുത്ത് നിൽക്കുന്നത് അത് ആ മീഡിയം എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് മീഡിയമാണ് ഡെൻസർ മീഡിയമാണ് ഇല്ല അപ്പോൾ എന്താണ് റീസൺ എങ്ങനെ പറയാം ആൻസർ എന്ന് പറഞ്ഞാൽ ബി ആണ് റീസൺ എങ്ങനെ പറയാം റിഫ്രാക്റ്റർ റേസ് ടുവാർഡ്സ് എ നോർമൽ അല്ലേ ഡെൻസർ മീഡിയത്തിൽ എങ്ങനെ റിഫ്രാക്റ്റർ ഹിയർ ഇറ്റ് ഈസ് നമുക്ക് പറയാം ഹിയർ ഇറ്റ് ഈസ് റിഫ്രാക്റ്റഡ് റേ റിഫ്രാക്റ്റർ റേ എങ്ങനെയാണ് ആ ടൂർഡ്സ് എ നോർമൽ ആണ് അല്ലേ റിഫ്രാക്റ്റർ റേ റേ ട്വാർഡ്സ് എ നോർമൽ ആണ് അതുകൊണ്ട് എന്താണ് മീഡിയം ഈസ് ഡെൻസർ അല്ലേ റിഫ്രാക്റ്റഡ് റേ ടുവാർഡ്സ് എ നോർമൽ ആയതുകൊണ്ട് ആ മീഡിയം എന്താണ് ഡെൻസർ മീഡിയമാണ് ക്ലിയർ ആയല്ലോ അപ്പോൾ അതാണ് ആൻസർ Mais certains goûts sont quoi കംപ്ലീറ്റ് ദ ഗിവൺ ഡയഗ്രാം മാർക്ക് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇത് മാർക്ക് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇവിടെ നോക്കുക വാട്ടറാണ് ഗ്ലാസ് ആണ് അപ്പോൾ ഇവിടുത്തെ ഡെൻസർ മീഡിയം ഏതാണ് അല്ലെങ്കിൽ റേയർ മീഡിയം ഏതാണ് വാട്ടറും ഗ്ലാസ് ആകുമ്പോൾ ഡെൻസിറ്റി കൂടിയത് ഗ്ലാസ് ആണ് അല്ലേ അപ്പം എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് മീഡിയമാണ് മീഡിയം ആണ് ഗ്ലാസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് മീഡിയമാണ് ഡെൻസർ മീഡിയം ആണ് അല്ലേ അപ്പം ടു ഡെൻസർ ആകുമ്പോൾ എങ്ങനെയാണ് റേ വരുന്നത് ടു ഡെൻസർ ആകുമ്പം റിഫ്രാക്റ്റർ എങ്ങനെയാണ് ദാറ്റ് ഈസ് ടു ഹേഴ്സ് എ നോർമൽ അല്ലേ അപ്പം നോർമലിനോട് അടുത്ത് നിൽക്കും നോർമലിനോട് അടുത്താണ് വരുന്നത് അപ്പം ഈ ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഓഫ് റിഫ്രാക്ഷൻ ആണ് ഇവിടുത്തെ ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് ഓഫ് ഇൻസുഡൻസും ആണ് അല്ലെ ആംഗിൾ ഓഫ് ഇൻസുഡൻസും ആംഗ്ലോ റിഫ്രാക്ഷനും വരയ്ക്കാനാണ് ചോദിച്ചിരുന്നത് അപ്പൊ നേരെ ബോണ്ടറേ ആണ് അല്ലേ അതെങ്ങനെയാണ് ടൂഴ്സ് നോർമൽ ആണ് അല്ലേ അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ ക്ലിയർ ആയിട്ട് വരയ്ക്കുക കേട്ടോ ദൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക ലൈറ്റ് പാസസ് ഫ്രം മീഡിയം എക്സ് ടു വൈ ആംഗ്ലോ ഓഫ് റിഫ്രാക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ദ ആംഗ്ലോ ഓഫ് ഇൻസിഡൻസ് ഒരു കണ്ടീഷൻസ് പറഞ്ഞിരിക്കുകയാണ് ലൈറ്റ് പാസ് ചെയ്യുന്ന ഒരു മീഡിയം എക്സിൽ എന്ന് പറഞ്ഞൊരു മീഡിയത്തിൽ നിന്ന് വൈ എന്ന് പറഞ്ഞൊരു മീഡിയത്തിലേക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ എങ്ങനെയാണ് ആംഗ്ലോ റിഫ്രാക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ദ ആംഗ്ലോ ഓഫ് ഇൻസിഡൻസ് ആംഗ്ലോ റിഫ്രാക്ഷൻ ആറാണ് അതെന്ന് പറഞ്ഞിരിക്കുന്ന ആംഗ്ലോ ഓഫ് ഇൻസിഡൻസിനേക്കാളും കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട് മനസ്സിലായില്ല അപ്പം ക്വസ്റ്റ്യൻസ് നോക്കുക ഇൻ വിച്ച് മീഡിയം ഇസ് എ സ്പീഡ് ഓഫ് ലൈറ്റ് മോർ പിന്നെ വിച്ച് ഇസ് എ മീഡിയം ഓഫ് ലാർജർ ദ പാത്ത് ഓഫ് ലൈറ്റ് നമുക്ക് ആദ്യമേ എന്ത് അതിന്റെ പാത്ത് ഒന്ന് വരയ്ക്കാം ആ ആ റേ എങ്ങനെയാ പോകുന്നതെന്ന് നോക്കാം അപ്പൊ രണ്ട് മീഡിയമാണ് ഓപ്പറേഷൻ ഇവിടെയുണ്ട് നോർമൽ കേട്ടോ നോർമൽ ഇവിടെ വരച്ചു ദെൻ ഇതെന്ന് പറഞ്ഞിരിക്കുന്ന എക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മീഡിയമായിട്ട് ഞാൻ കൺസിഡർ ചെയ്തു ഇതെന്ന് പറഞ്ഞാൽ വൈ എന്ന് പറഞ്ഞ മീഡിയം ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനേക്കാളും കൂടുതലായിരുന്നു അപ്പോൾ റേ ഓഫ് ലൈറ്റ് ഇവിടെ വന്ന് വീഴുവാണ് അല്ലേ റേ ഓഫ് ലൈറ്റ് ഇവിടെ വന്ന് വീഴും കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് റേ ഓഫ് ലൈറ്റ് ഇവിടെ വന്നു വീണു ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആ ആംഗ്ലോ ഓഫ് ഇൻസിഡൻസ് എങ്ങനെയാണ് കുറവാണ് ഇവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ് കൂടുതൽ അപ്പം നമുക്കറിയാം ഇങ്ങനെ നേരെ പോകേണ്ടറിയിക്കുന്നത് സംഭവിച്ചു ഓഫ് റിഫ്രാക്ഷൻ കൂടുതലാകുമ്പോൾ എങ്ങനെയാണ് ബെൻറ്റ് എവേ ഫ്രം ദ നോർമൽ അപ്പം ഇതാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ക്ലിയർ ആയാലോ അപ്പം ഇതും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതാണ് ഇൻ വിച്ച് മീഡിയം ഈസ് സ്പീഡ് ഓഫ് ലൈറ്റ് മോർ മോർന്നാണ് ക്വസ്റ്റും ചോദിച്ചത് അപ്പം ഏത് മീഡിയത്തിലായിരിക്കും കൂടുതൽ ഡെൻസിറ്റി കൂടുതൽ ഡെൻസർ മീഡിയം അല്ലെങ്കിൽ മീഡിയ എങ്ങനെയാണ് ആ റിഫ്രാക്റ്റഡ് എവേ ഫ്രം ദ നോർമൽ ആണ് അല്ലെ റിഫ്രാക്റ്റഡ് എവേ ഫ്രം ദ നോർമൽ ആണ് അല്ലേ അപ്പം റേ ഓഫ് ലൈറ്റ് എങ്ങനെയാണ് പാസ് ചെയ്യുന്നത് ഡെൻസർ ടു അപ്പം ഇതെന്ന് പറഞ്ഞാൽ എക്സ് ഡെൻസർ മീഡിയമാണ് ഇതെന്ന് പറഞ്ഞാൽ റേറർ മീഡിയമാണ് ക്ലിയർ ആലോ പറഞ്ഞ റിഫ്രാക്റ്റർ ആംഗ്ലോ ഓഫ് ഇൻസിഡൻസ് കുറവാണ് ആംഗ്ലോ ഓഫ് റിഫ്രാക്ഷൻ ഇവിടെ കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എവേ ഫ്രം ദ നോർമൽ ആവുമ്പോൾ എന്താണ് ആ ദീസ് ഈ എക്സ് എന്ന് പറഞ്ഞാൽ ഡെൻസർ മീഡിയം അല്ലെങ്കിൽ ഡെൻസർ മീഡിയം ടു റയർ മീഡിയം എക്സ് അപ്പൊ ഡെൻസർ മീഡിയം ആണ് ആർ എന്ന് വെച്ചാൽ എന്താണ് റേയർ മീഡിയമാണ് ക്ലിയർ ആയാലോ ഇനി നമുക്കറിയാം ഡെൻസർ മീഡിയത്തിന്റെ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ പറഞ്ഞു തന്നെ ഡെൻസർ മീഡിയത്തിൽ എങ്ങനെയാണ് സ്പീഡ് ലൈറ്റിന്റെ സ്പീഡ് എങ്ങനെയായിരിക്കും ഡെൻസിറ്റി കൂടുതലാണ് ലൈറ്റിന്റെ സ്പീഡ് കുറവായിരിക്കും റേറ മീഡിയത്തിൽ എങ്ങനെയാണ് ലൈറ്റിന്റെ സ്പീഡ് ഇല്ലേ കൂടുതലായിരിക്കും ഇല്ല ഇൻവേഴ്സിലീ പ്രപ്പോർഷനിലാന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഡെൻസർ മീഡിയം എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ് എക്സ് ആണ് റേറ മീഡിയം എന്ന് പറഞ്ഞിരിക്കുന്നത് വൈ ആണ് ക്ലിയർ ആയാലോ അപ്പൊ ആദ്യത്തെ ക്വസ്റ്റിനെ ഇൻ വിച്ച് മീഡിയം ഈസ് സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് മോർ സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതലായിരിക്കുന്ന ഏത് മീഡിയത്തിലാണ് ആ റേറൽ മീഡിയം അല്ലെ റേയറൽ മീഡിയത്തിലാണ് സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതലായിരിക്കുന്നത് റേറൽ മീഡിയം എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാണ് വൈ അല്ലേ റേയറൽ മീഡിയം എന്ന് പറഞ്ഞാൽ ഏതാണ് വൈ ആണ് എന്നീഡിയം ഓഫ് ലാർജ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ലാർജർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും സ്പീഡും അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ പഠിച്ച കാര്യമാണ് അതായത് സ്പീഡും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി സ്പീഡ് കൂടുതൽ കൂടുതലാവുവാണെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എങ്ങനെയാണ് കുറവാന്ന് പറഞ്ഞിട്ടുണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഞാൻ ആറായി എഴുതുകയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്ങനെയാണ് അവിടെ കുറവായിരിക്കും അതായത് സ്പീഡും റിഫ്രാക്റ്റീവ് ഇൻവേഴ്സലി ആണ് പക്ഷേ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആ റിഫ്രാക്റ്റീവ് ഇൻഡക്സും ഡയറക്ലി പ്രപ്പോർഷൻ ആണ് അതുപോലെ തന്നെ സ്പീഡ് കുറവുള്ള മീഡിയത്തിൽ എങ്ങനെയാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലായിരിക്കും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അവിടെ എങ്ങനെയായിരിക്കും കൂടുതലുമായിരിക്കും ഇവിടെ ചോദിച്ചിരിക്കുന്ന എന്താണ് ലാർജർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏത് മീഡിയത്തിലാണെന്ന് ചോദിച്ചത് അപ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇവിടെ ഹൈ ആയിട്ടിരിക്കുന്ന ഏത് മീഡിയത്തിലായിരിക്കും ഡെൻസിറ്റി കൂടി അതായത് ഡെൻസർ മീഡിയം ആയിരിക്കും ഇല്ലേ ഡെൻസർ മീഡിയം ആയിരിക്കും അല്ലെങ്കിൽ ഒന്നുകൂടെ നമുക്ക് പറയാം സ്പീഡ് കുറവുള്ള മീഡിയം ഇല്ലേ അപ്പം സ്പീഡ് കുറവുള്ള മീഡിയം ഏതാണ് നമ്മളിവിടെ കണ്ട് എക്സ് ആണ് അല്ലെങ്കിൽ ഡെൻസർ മീഡിയം എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ് എക്സ് ആണ് അപ്പം ഏത് മീഡിയത്തിലാണ് ലാർജർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളത് എക്സ് ക്ലിയർ ആയല്ലോ അപ്പോൾ ലാർജ് റിഫ്രാക്റ്റീവ് ഉള്ള മീഡിയ എന്ന് പറഞ്ഞാൽ എക്സ് ആണ് ആൻസർ ഇവിടെ എക്സ് ആണ് ലാർജ് റിഫ്രാക്റ്റീവ് ഉള്ള ക്ലിയർ ആയല്ലോ ഇനി പാത്തു വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് കാര്യങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്തു നിങ്ങൾ ഈ ഒരു കൃത്യമായിട്ട് ഇത് ഈ ഒരു മൂന്ന് കാര്യങ്ങൾ ഓർത്തിരുന്ന ഓൾമോസ്റ്റ് കുറേ കാര്യങ്ങളുടെ ഒക്കെ ആൻസേഴ്സ് നിങ്ങൾ കിട്ടും സ്പീഡും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഇൻവേഴ്സിലി പ്രിപ്പോർഷനിലാണ് അതേസമയം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി റിഫ്രാക്റ്റീവ് ഇൻഡക്സും ഡയറക്ടലി പ്രിപ്പോർഷനിലാണ് സ്പീഡും റിഫ്രാക്റ്റീവ് ഇൻഡക്സും ഇൻവേഴ്സിലി പ്രിപ്പോർഷനിലാണ് അപ്പോൾ ഈ ഒരു കാര്യം കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുക ദ നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡിഫറെന്റ് മീഡിയംസ് ആർ ഗിവൺ ഇൻ ദ ടേബിൾ അല്ലേ ടേബിളിൽ കുറെ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട് കേട്ടോ ക്രൗൺ ഗ്ലാസ് ഗ്ലിസറിന് സൺഫ്ലവർ ഓയില് വാട്ടർ ഫ്ലിങ് ഗ്ലാസ് ഓരോന്നിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡക്സ് ഇവിടെ തന്നിട്ടുണ്ട് ആദ്യ ക്വസ്റ്റിൻ നോക്കുക ഇൻ വിച് മീഡിയം ഡസ് ലൈറ്റ് ട്രാവൽസ് വിത്ത് മാക്സിമം സ്പീഡ് ഏത് മീഡിയത്തിലാണ് ലൈറ്റ് മാക്സിമം സ്പീഡിൽ ട്രാവല് ചെയ്യുന്നത് ഏത് മെഡുദിന ലൈറ്റ് മാക്സിമം സ്പീഡിലെ ട്രാവലും അപ്പൊ ഇതെല്ലാം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും സ്പീഡും ഇല്ല നമ്മൾ കണ്ടായിരുന്നു റിഫ്രാക്റ്റീവ് ഇൻഡെക്സും സ്പീഡും നമ്മളെ റിലേഷൻ ഇല്ല എങ്ങനെയാണ് ഇൻവേഴ്സിലി ആണ് അതായത് സ്പീഡ് കൂടുവാണെങ്കിൽ അവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്ങനെയായിരിക്കും കുറവായിരിക്കുന്നു ഇവിടെ ചോദിച്ചതാണ് മാക്സിമം സ്പീഡ് ഇല്ലേ മാക്സിമം സ്പീഡ് അപ്പം മാക്സിമം സ്പീഡുള്ള അതായത് മീഡിയം ഏതാണ് അവിടെ എങ്ങനെയായിരിക്കും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവായിരിക്കും ഇല്ലേ അപ്പം ഇവിടെ നോക്കിയപ്പോഴെ ഈ കേസിലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവുള്ള ഏതാണ് ഇതാണ് വൺ പോയിന്റ് ഫൈവ് ടു വൺ പോയിൻറ്റ് ഫോർ കുറച്ചു ത്രീ ത്രീ വൺ പോയിന്റ് ത്രീ ത്രീ വൺ പോയിന്റ് ത്രീ ത്രീ ഏതാണ് വാട്ടർ ആണ് അല്ലേ അപ്പം ഏത് മീഡിയ ഏത് മീഡിയത്തിലാണ് മാക്സിമം സ്പീഡ് അവിടെ ഉള്ളത് ആ വാട്ടറിലാണ് മനസ്സിലാകുന്നുണ്ടോ സ്പീഡും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഇനിവേഴ്സലി പ്രപ്പോർഷൻ ആണ് അപ്പം മാക്സിമം സ്പീഡ് ഉള്ളിടത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവായിരിക്കും അപ്പൊ അതിന്റെ ആൻസർ ആണ് എഴുതിയിരിക്കുന്നത് സ്പീഡ് സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് മാക്സിമം ഇൻ വാട്ടർ അതിന്റെ റീസൺ റിഫ്രാക്റ്റിൻ്റെ ഓഫ് എനി മീഡിയം ആർ ഇൻവേഴ്സിലെ പ്രപ്പോർഷണൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ് ലൈറ്റിന് വി ക്യാൻ സീ ഫ്രം ദ ഫോർമുല നമ്മൾ അറിയാം റിഫ്രാക്റ്റിൻ്റെസിന്റെ ഫോർമുല പഠിച്ചല്ലേ അപ്പൊ സ്പീഡ് ഓഫ് ലൈറ്റിൻ വാക്കേണ്ടി വേണമെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റിൻ മീഡിയം ഇൻവേഴ്സിലെ ആണ് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയാം റിഫ്രാറ്റിനസും എന്താണ് സ്പീഡും ഇൻവേഴ്സിലി പ്രപ്പോഷണൽ ആണ് കേട്ടോ അത് ഓർത്തുള്ള പിന്നെ അടുത്തതിന്റെ ബി പാർട്ട് വേണം കേട്ടോ വില്ല റേ ഓഫ് ലൈറ്റ് എൻ്ററിംഗ് ഒബ്ലിക്കലി ഫ്രം ഗ്ലിസറിൻ ടു സൺഫ്ലവർ ഓയിൽ ഡിവിയേറ്റ് ഗ്ലിസറിൻ ഗ്ലിസ്സറിൽ നിന്നും സൺഫ്ലവർ ഓയിലേക്ക് ഒരു റേ ഓഫ് ലൈറ്റ് പാസ് ചെയ്യുക അങ്ങനെ ആവുകയാണെങ്കിൽ അത് ഡീവിയേറ്റ് ചെയ്യുവോന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്റെ റീസൺ പറഞ്ഞിരുന്നത് നോക്കുക ഗ്ലിസറിന്റെ റിഫ്രാക്റ്റീവിന്റെ വൺ പോയിന്റ് ഫോർ സെവൻ ആണ് സൺഫ്ലവറിന്റെ റിഫ്ലാക്ട് ഇൻഡെക്സ് ഒക്കെയാണ് സെയിം ഇല്ലേ രണ്ടിന്റെ റിഫ്ലാക്റ്റീവ് ഇൻഡക്സ് റിഫ്ലാക്റ്റി ഇൻഡക്സ് അവിടെ സെയിമാണ് അത് അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എങ്ങനെയായിരിക്കും സെയിം ആയിരിക്കും രണ്ട് മീഡിയത്തിന്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എങ്ങനെയാണ് സെയിം ആണ് അല്ലേ അപ്പം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി സെയിം ആവുകയാണെങ്കിൽ അവിടെ ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ടോ ഇല്ല അപ്പൊ നമുക്ക് എന്ത് പറയാം ആ ഇവിടെ എന്താണ് നോ അല്ലേ ഡിവിയേറ്റ് എന്നാണ് ചോദിച്ചത് അപ്പൊ ആൻസർ എന്താണ് നോ എന്ന് പറയാം റീസൺ എന്താണ് ആ ഹിയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സെയിം ഇല്ലേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് സെയിം ആണ് റിഫ്രാക്റ്റീവ് സെയിം ആണ് ദാറ്റ് ഈസ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എങ്ങനെയാണ് സെയിം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഈസ് സെയിം ഇല്ലേ റിഫ്രാക്റ്റീവ് സെയിം എന്ന് പറയുമ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അവിടെ ആണ് ദോ എന്താണ് നോ ഡീവിയേഷൻ അവിടെ ഡീവിയേഷൻ ഉണ്ടാകുന്നുണ്ടോ ഇല്ല അതുകൊണ്ട് അവിടെ ഡീവിയേഷൻ ഒന്നും ഉണ്ടാവുന്നില്ല ക്ലിയർ ആയല്ലോ ഇനി അതിന്റെ സീ പാർട്ട് നോക്കൂട്ടോ ലൈറ്റ് ഈസ് ട്രാൻസ്മിറ്റ് ഫ്രം ഗ്ലാസ് ടു ഈ മീഡിയം ഓട്ടോ ലൈറ്റ് ഗ്ലാസിൽ നിന്നും ഓരോ മീഡിയം നമ്മളിവിടെ ഓരോ മീഡിയം കണ്ടില്ല അപ്പം ഗ്ലാസ് നിന്നും ഓരോ മീഡിയത്തിലേക്കും ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ഇഫ് ലൈറ്റ് ഈസ് ഇൻസിഡന്റ് അറ്റ് ആൻ ആംഗിൾ ഓഫ് തേർട്ടി ഡിഗ്രി ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുന്ന ഗ്ലാസിൽ നിന്നും ഓരോ മീഡിയത്തിലേക്കും ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുന്ന തേർട്ടി ഡിഗ്രിയിലാണ് അപ്പം വിച്ച് മീഡിയം വിൽ ഹാവ് ദ ലാർജസ്റ്റ് ആംഗ്ലോഫ് വൈ ഏത് മീഡിയത്തിനാണ് ലാർജസ്റ്റ് ആംഗ്ലോഫ് റിഫ്രാക്ഷൻ അതിൻ്റെ റീസണുമാണ് ചോദിച്ചിരിക്കുന്നത് മനസ്സിലാണ് അപ്പം ഗ്ലാസ്സിൽ നിന്ന് ഓരോ മീഡിയത്തിലേക്കും അപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയാണോ കേട്ടോ ഗ്ലാസ്സിൽ നിന്ന് ഓരോ മീഡിയത്തിലേക്കാണ് അപ്പം ഈ മീഡിയ എന്ന് പറഞ്ഞിരിക്കുന്നത് ഗ്ലാസ് ആണ് ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡക്സ് എത്രയാണ് നമ്മൾ പഠിച്ചാണ് പഠിച്ചതാണ് വൺ പോയിൻറ്റ് ഫൈവ് ആണ് കേട്ടോ അപ്പം ഗ്ലാസ്സിൽ നിന്നും ഓരോ മീഡിയത്തിലും ഇപ്പോൾ ഞാനിവിടെ നോർമൽ വരച്ചേ ൈനാണ് കേട്ടോ നോർമൽ പേർച്ചു അത് നമ്മൾ ക്രൗൺ ഗ്ലാസ് എടുക്കുക ക്രൗൺ ഗ്ലാസിന്റെ റിഫ്രാക്ട് ഇൻഡെക്സ് വൺ പോയിന്റ് ഫൈവ് ടൂ ആണ് അല്ലെ വൺ പോയിന്റ് ഫൈവ് ടൂ ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് നോക്കുക റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് അവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണ് അപ്പോൾ ഗ്ലാസിനേക്കാളും റിഫ്രാക്റ്റീവ് ഇൻഡക്സ് വൺ പോയിന്റ് ഫൈവ് ടു ഉണ്ട് അപ്പം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണ് അപ്പം ഇവിടുത്തെ റേറർ മീഡിയം എന്ന് വെച്ചാൽ ഏതാണ് ആ ഏതാണ് റയർ മീഡിയം എന്ന് വെച്ചാൽ ഇതാണ് ഇവിടുത്തെ റയർ മീഡിയം അല്ലേ ഇത് ഡെൻസർ മീഡിയമാണ് അപ്പം റേ ഓഫ് ലൈറ്റ് ഏതാങ്കിലാണ് വന്നു വീഴുന്നത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് തേർട്ടി ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട് തേർട്ടി ഡിഗ്രിയിൽ വന്നു വീഴും അപ്പം റയർ ടു ഡെൻസർ എങ്ങനെയാണ് ടു ഹേഴ്സൺ നോർമൽ ആവും ഇല്ലേ നോർമലിനോട് അടുത്ത് വരും ക്ലിയർ ആയല്ലോ ഇനി അടുത്ത് നമ്മൾ ഗ്ലിസറിൻ നോക്കൂ കേട്ടോ ഗ്ലീസറിൽ ഗ്ലീസറിന് നോർമൽ സ്ട്രേറ്റ് ആയിട്ട് നോർമൽ വരച്ചു ഗ്ലിസറിൻ ആണ് ഗ്ലിസറിനിലേക്കാണ് അപ്പോൾ ഇവിടെ തേർട്ടി ഡിഗ്രി തന്നെ ഓൾറെഡി വന്ന് ഫോ ഇൻസിഡൻ്റ് ട്രെയ്യും അപ്പോൾ ഗ്ലിസറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വൺ പോയിൻറ്റ് ഫോർ സെവൻ ആണ് ഇത് ഗ്ലാസ് ആണല്ലോ ഇത് വൺ പോയിൻറ്റ് ഫൈവ് ആണ് അപ്പം ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞ് കുറവാണ് അല്ല ഗ്ലിസറിൻ്റെ വൺ കുറവാണ് അതായത് ഗ്ലാസിനേക്കാളും കുറവാണെന്ന് പറയുമ്പോൾ ഇത് ഏത് മീഡിയമാണ് ആ ഇത് ഡെൻസിറ്റി ഗ്ലാസ് ഡെൻസർ മീഡിയം ഈ എന്ന് വെച്ചാൽ എന്താണ് റേറർ മീഡിയമാണ് മനസ്സിലാകുന്നുണ്ടല്ലോ ഗ്ലാസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഡെൻസറെ മീഡിയമാണ് എന്താണ് ഗ്ലിസർ എന്ന് വെച്ചാൽ റയർ റെ മീഡിയമാണ് അപ്പം എങ്ങനെയാണ് റേ ഓഫ് ലൈറ്റ് ഡെൻസ്ട്രൂ റെയർ ആണ് അപ്പം എങ്ങനെയാണ് എവേ ഫ്രം നോർമൽ നോർമലിനോട് നോർമൽ നിന്നും അകന്നു വരും അല്ലേ നോർമലിനോട് അകന്നു വരും ക്ലിയർ ആയല്ലോ ഇനി അടുത്തത് സൺഫ്ലവർ ഓയിൽ സെയിം റിഫ്രാക്റ്റിൻറ്റേസ് തന്നെയാണ് അപ്പോൾ സെയിം ഇതേ രീതിയിൽ തന്നെ വരും അല്ലേ ഇന്ന് നോക്കുക വാട്ടർ നോക്കുക ആ വാട്ടറിന്റെ കേസ് നോക്കുക അതെന്ന് നോർമൽ വരച്ചു ഗ്ലാസ് ഗ്ലാസിന്റെ വൺ പോയിൻറ്റ് ഫൈവ് ആണ് വാട്ടർ വാട്ടറിന്റെ റിഫ്രാക്റ്റ് ഇൻഡെക്സ് വൺ പോയിൻ്റ് ത്രീ ത്രീ ആണ് നോക്കുക അപ്പോൾ ഇതാണ് ആ ഇത് ഡെൻസർ മീഡിയം ആണ് ഇതെന്ന് പറഞ്ഞാൽ എന്താണ് റേർ ആണ് അപ്പോൾ എങ്ങനെ വരും ആ ഡെൻസർ ടു റേർ ആവുമ്പോൾ എവേ ഫ്രം ദ നോർമൽ അല്ലേ എവേ ഫ്രം ദ നോർമൽ ക്ലിയർ ആയല്ലോ ഇനി അടുത്ത് നോക്കിയ ഫ്ലിൻറ്റ് ഗ്ലാസ് അത് നോക്കുക ഫ്ലിന്റ് ഗ്ലാസിന്റെ കേസിൽ എത്രയാണ് വൺ പോയിന്റ് സിക്സ് ടു ആണ് വൺ പോയിന്റ് സിക്സ് ടു അതായത് ഇതെന്ന് വെച്ചാൽ ഡെൻസർ മീഡിയം ആണ് ഗ്ലാസ് എന്ന് വെച്ചാൽ റേയർ മീഡിയം അപ്പോൾ ഡെൻസ് റേറ ടു ഡെൻസർ ആവുമ്പോൾ ഇങ്ങനെ ടു ആസർ നോർമൽ അല്ലേ നോർമലിനോട് അടുത്ത് നിൽക്കും മനസ്സിലായോ നോർമലിനോട് അടുത്ത് നിൽക്കും റേറ ടു ഡെൻസർ ആകുമ്പോൾ നോർമലിനോട് അടുത്തേക്കും ക്ലിയർ ആയല്ലോ അപ്പോൾ ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ലാർജ് ആംഗ്ലോർ റിഫ്രാക്ഷൻ വന്നിരിക്കുന്നത് ആ ഈ ഒരു കേസിൽ അല്ലെ വാട്ടറിന്റെ കേസിൽ അപ്പൊ നമ്മൾ വരച്ച് കാണിച്ചപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തോളാം മനസ്സിലാക്കിയിരുന്നോളണം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞ മീഡിയം അല്ല റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞ മീഡിയത്തിലാണ് കൂടുതൽ എന്താണ് ആംഗ്ലോ റിഫ്രാക്ഷൻ അല്ലെങ്കിൽ കൂടുതൽ ഡീവിയേഷൻ നടക്കുന്നത് ക്ലിയർ ആയല്ലോ അപ്പം ചോദിച്ചിരിക്കുന്നത് എന്താണ് ഏത് മീഡിയത്തിലാണ് ലാർജസ്റ്റ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ നടക്കുന്നത് വാട്ടർ അല്ലെ വാട്ടറിലാണ് ലാർജസ്റ്റ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ നടക്കുന്നത് അതിന്റെ റീസൺ എന്താണ് ആ റീസൺ നമുക്ക് എന്ത് പറയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആ ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വൺ പോയിൻറ്റ് ഫൈവ് ആണ് ഹിയർ വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഗ്ലാസ് ആണ് കേട്ടോ ഗ്ലാസിൻ്റെ വൺ പോയിൻറ്റ് ഫൈവ് ആണ് വാട്ടറിൻ്റെ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർസ് വൺ പോയിന്റ് ത്രീ ത്രീ ആണ് അല്ലേ വൺ പോയിന്റ് ത്രീ ത്രീയാണ് ദോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവുള്ള മീഡിയം ഇല്ലേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവുള്ള മീഡിയത്തിലായിരിക്കും കൂടുതൽ റിഫ്രാക്ഷൻ നടക്കുന്നത് അതായത് റിഫ്രാക്ഷൻ മീൻസ് ഡീവിയേഷൻ സംഭവിക്കുന്നത് ക്ലിയർ ആയല്ലേ പറഞ്ഞത് അപ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് എന്ത് പറയാം റിഫ്ലാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസീസ് വൺ പോയിന്റ് ഫൈവ് ആൻഡ് റിഫ്ലാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടേഴ്സ് വൺ പോയിന്റ് ത്രീ ത്രീ അല്ലേ അല്ല ദെൻ മോർ ഡീവിയേഷൻ വിൽ ഹാപ്പൻസ് ഓൺലി ഇൻ ദ ലെസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മീഡിയ എന്ന് പറയാം ക്ലിയർ ആയല്ലോ അപ്പം ആ രീതിയിൽ നിങ്ങൾ എക്സ്പ്ലനേഷൻ കൊടുക്കും അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ കേട്ടോ ഫിഗർ നോക്കുക ഒബ്സർവ് ചെയ്യ ഫിഗർ റേ ഓഫ് ലൈറ്റ് ഇൻസിഡന്റ് ഓൺ ടു മീഡിയംസ് കേട്ടോ റേ ഓഫ് ലൈറ്റ് രണ്ട് മീഡിയത്തിലേക്കും വന്ന് വീഴുന്നുണ്ട് കേട്ടോ അതാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നോക്കുക എയറും പിന്നെ വേറെ ഏതൊരു മീഡിയം പിന്നെ ഇവിടെ എയറും വേ മീഡിയം ആണ് അപ്പോൾ എയറിൽ എയറിൽ ഉള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് വെച്ചാൽ ഫോർട്ടി ഡിഗ്രിയാണ് രണ്ടിന് ഫോർട്ടി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ദെൻ ഫസ്റ്റ് മീനിയത്തിലെ ആംഗ്ലോ റിഫ്രാഷൻ ട്വൻറ്റി ഡിഗ്രിയാണ് സെക്കൻഡ് മീഡിയത്തിലെ തേർട്ടി ഡിഗ്രിയാണ് ക്ലിയർ ആയല്ലോ ക്വസ്റ്റൻ ചോദിച്ചാൽ വിച്ച് ഈസ് എ മീഡിയം ഓഫ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏത് മീഡിയത്തിനാണ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ളത് റീസണും ചോദിച്ചിട്ടുണ്ട് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏത് മീഡിയത്തിനാണ് അപ്പോൾ നമുക്കറിയാം ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പീഡ് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്ത് തന്നെ പോവുക ഇവിടെ നോക്കുക ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ട്വന്റി ആണ് ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ തേർട്ടി ആണ് അപ്പം ഈ എയർ ഇപ്പം റിഫ്രാക്റ്ററിനെ എങ്ങനെയാണ് ടു ആസ നോർമൽ ആണ് അല്ലേ രണ്ട് കേസിലും ടൂ ആസ് നോർമൽ നമുക്ക് പറയാം അപ്പം ടുവാസ നോർമൽ ആവുകയാണെങ്കിലും ഇത് ഏത് മീഡിയമാണ് റേർ മീഡിയം ഇത് ഡെൻസർ മീഡിയം ആയിരിക്കും അല്ലേ അപ്പം ഈ ഡെൻസർ മീഡിയം ഇപ്പൊ രണ്ടും ഇതും റേർ മീഡിയമാണ് ഡെൻസർ ഏതാണ് മോർ ഡെൻസർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ അപ്പം നമുക്കറിയാം കൂടുതൽ ഡെൻസർ ആയിട്ടിരിക്കുന്ന മീഡിയത്തിലേക്ക് എങ്ങനെയാണ് റയറെ ടു ഡെൻസർ ആകുവാണെങ്കിൽ എന്ത് സംഭവിക്കും ആ ഡി വി എസ് ടു ഹൗസ് ആണ് നോർമൽ അപ്പോൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഏത് കേസിലാണ് ഈ ഒരു കേസിലല്ലേ മീഡിയം വണ്ണിൻ്റെ കേസിലല്ലേ ഞാൻ അടുത്ത് നിൽക്കുന്നത് അതായത് കൂടുതലായിട്ടുള്ള ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള മീഡിയം ഏതാണ് ആ മീഡിയം ആണ് അല്ലേ മീഡിയം വൺ ഈ ഈ ഒരു കേസിലാണ് അവിടെ കൂടുതൽ അതായത് കൂടുതലായിട്ട് നോർമലിനോട് അടുത്ത് നിൽക്കുന്നത് കൂടുതൽ ഡെൻസർ മീഡിയമാണ് അപ്പം മീഡിയം വണ് ക്ലിയർ ആയല്ലോ അതിനോട് റീസൺ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ദെൻ വിച്ച് ഈസ് എ മീഡിയം ഓഫ് ഗ്രേറ്റർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഗ്രേറ്റർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മീഡിയം ഏതാണ് ഗ്രേറ്റർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി നമ്മൾ പഠിച്ചു ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേന ഡയർലി പ്രപ്പോർഷൻ അപ്പം മോർ ആ മോർ ഡെൻസായിട്ടുള്ള മീഡിയത്തിലായിരിക്കും ഗ്രേറ്റർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളത് അത് ഏത് തന്നെയാണ് ആൻസർ ആ ഫസ്റ്റ് മീഡിയം തന്നെയാണ് ആൻസർ ക്ലിയർ ആയല്ലോ അപ്പം ആൻസർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം കേട്ടോ മീഡിയം വൺ ഹാസ് ഗ്രേറ്റർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആണ് റേസ് ആണ് ഇൻ ബോ ഡയഗ്രാം റേസ് കമ്മിങ് ഫ്രം ദ സെയിം മീഡിയം ഇല്ല സെയിം മീഡിയത്തിൽ റേ വരുന്നത് അതുപോലെ തന്നെ ആംഗ്ലോ ഓഫ് ഇൻസുഡൻസും സെയിം ആണ് ഫസ്റ്റ് കേസ് ആംഗ്ലോ റിഫ്രാഷൻ ട്വന്റി ആൻഡ് ദ സെക്കൻഡ് കേസിൽ ആംഗ്ലോ ഓഫ് റിഫ്രാക്ഷൻ തേർട്ടി ആണ് സോ ഡീവിയേഷൻ ഓഫ് ലൈറ്റ് ഈസ് മോർ ഇൻ ദ മീഡിയം വൺ ദാൻ ഇൻ മീഡിയം ടു സോ മോർ ഡീവിയേഷൻ ഓഫ് ലൈറ്റ് ലൈറ്റ് ഗ്രേറ്റർ ദ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അപ്പം മോർ ഡീവിയേഷൻ അല്ല ടു പാസെ നോർമൽ അല്ല വരേണ്ടത് അപ്പം കൂടുതൽ അടുത്ത് നിൽക്കുന്നത് എവിടെ ആയിരിക്കുന്നതാണ് കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ളത് ഇനി അടുത്ത് സെക്കൻഡ് പാർട്ട് ഏതിനാണ് കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡോക്സ് എന്ന് ചോദിച്ചിട്ടില്ല അപ്പം എന്താണ് ആ മീഡിയം വണ്ണിനാണ് റിഫ്രാക്റ്റീവ് ഇൻഡോക്സ് ഉള്ളത് കാരണം അതിന് കാരണം എന്താണ് നമ്മൾ പറഞ്ഞു സ്പീഡ് ഓഫ് ലൈറ്റും അതുപോലെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും ഒക്കെ എങ്ങനെയാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഡയറക്ലി പ്രപ്പോർഷൻ ആണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓഫ് ദ മീഡിയം വൺ ഈസ് ഗ്രേറ്റർ ദാൻ മീഡിയം ടു സോ ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം വൺ വിൽ ബി ലോവർ ദാൻ ദ സ്പീഡിയം സ്പീഡ് ഓഫ് ലൈറ്റിൻ മീഡിയം ടു സ്ലോവർ ദ സ്പീഡ് ഇൻഡിക്കേറ്റ്സ് മോർ ദ വാല്യൂ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലേ അപ്പം സ്പീഡ് കുറവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്ങനെയായിരിക്കും കൂടുതലായിരിക്കും തീർ ഇതെല്ലാം ഞാൻ പറയില്ല ആ ഒരു കാര്യം ഓർത്താൽ മതി ഇങ്ങനെ ആ ഒരു കണ്ടീഷൻ സ്പീഡ് സ്പീഡ് കൂടിയ മീഡിയത്തിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എങ്ങനെയാണ് കുറവായിരിക്കും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാണെങ്കിൽ അവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവായിരിക്കും കാരണം ഇത് രണ്ടും ഡയറക്ടലി പ്രപ്പോർഷനാണ് സ്പീഡ് കുറവുള്ള മീഡിയത്തിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഇൻവേഴ്സിലി പ്രപ്പോഷനാണ് കൂടുതലായിരിക്കും ആ അത് അവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരിക്കും ആ ഒരു കണ്ടീഷൻ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി എന്നെ അടുത്ത ക്വസ്റ്റൻ നോക്കുക ഒബ്സർവ് ദ ഫിഗർ ഫിഗേഴ്സ് വിച്ച് ഫിഗേഴ്സ് ഇൻഡിക്കേറ്റ് ടോട്ടൽ ഇൻറ്റേണൽ റിഫ്ലാക്ഷൻ കാണും പറയാം ടോട്ടൽ ഇൻ റിഫ്ലക്ഷൻ നടക്കുന്ന ഫിഗർ ഏതാണ് ആ ഇതല്ലേ റിഫ്ലക്ഷൻ്റെ കേസിൽ ആ എയിലാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നത് വിച്ച് ഫിഗേഴ്സ് ഇൻഡിക്കേറ്റ് റിഫ്രാക്ഷൻ റിഫ്ലാക്ഷൻ നടക്കുന്ന ഏതാണ് ആ ഇത് നടക്കുന്നുണ്ട് അല്ലേ ഒരു ഗ്ലാസ് ലാവിന്റെ കേസിലും പ്രസം അല്ലെ പ്രസവത്തിന്റെ കേസിലും നടക്കുന്ന ബിയും സിയിലും അല്ലെ ബിയും സിയിലും റിഫ്ലാക്ഷൻ നടക്കുന്നുണ്ട് ദ നെക്സ്റ്റ് ക്വസ്റ്റൻ ദി ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ് ഫോർട്ടി ടു ചൂസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഫോർ വിസ് ടോട്ടൽ നയർ റിഫ്രഷൻ ടേക്സ് പ്ലേസ് ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ ഫോർട്ടി ടു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ആ ഏത് ആംഗിൾ ഓഫ് ഇൻസിഡൻസിലാണ് ടോട്ടൽ നയർ റിഫ്ലേഷൻ നടക്കുന്നത് അല്ലേ അപ്പോൾ എന്താണ് ആ ക്രിട്ടിക്കൽ ആംഗിൾ ഫോർട്ടി ടു ആന്ന് പറഞ്ഞിട്ടുണ്ട് ക്രിട്ടിക്കൽ ആംഗിൾ ഫോർട്ടി ടു എന്ന് പറഞ്ഞിട്ടുണ്ട് ആ പർട്ടിക്കളർ ആംഗിളിനേക്കാളും കൂടുതലായി വന്നാൽ മാത്രമേ ടോട്ടൽ ഇന്ന റിഫ്ലക്ഷൻ നടക്കത്തുള്ളൂ അല്ലേ അപ്പം ഫോർട്ടി ടുവിനേക്കാളും കൂടുതലുള്ളത് ഫോർട്ടി ടുക്കാളും കൂടുതലുള്ളതാണ് ആ ഫോർട്ടി നയൻ അല്ലേ മനസ്സിലായല്ലോ ദാറ്റ് ഈസ് ആൻസ് ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക വി ക്യാൻ സീ മെനി സ്മോൾ പ്രിസംസ് ഇൻ ദ റിഫ്ലക്ടേഴ്സ് യൂസ് ഇൻ മോട്ടോർ ബൈക്ക് ഡെസ്ക് ബെനിഫിറ്റ്സ് ഓഫ് യൂസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ നമ്മൾ സ്മോൾ പ്രിസംസ് ഉപയോഗിക്കുന്നു നമുക്കറിയാം റിഫ്രാക്ഷൻ നടക്കുന്നില്ല ഡയറക്റ്റ് ആയിട്ട് വന്ന് വീഴുകയാണ് ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ വന്ന് വീഴുന്നു അപ്പോൾ നമ്മൾ ടോട്ടൽ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട് ദെൻ പിന്നെയും അനദർ സൈഡിലും ടോട്ടൽ റിഫ്ലക്ഷൻ നടന്നിട്ട് പിന്നെ അത് പുറത്തോട്ട് പോകണം അപ്പോൾ മോർ ബ്രൈറ്റർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതാണ് റീസൺ അപ്പോൾ ഡ്യൂ ടു ടോട്ടൽ ഇന്ത്യ റിഫ്ലക്ഷൻ ഇവൻ എ സ്മോൾ എമൗണ്ട് ഓഫ് ലൈറ്റ് വിൽ അപ്പിയർ ബ്രൈറ്റർ സോ പ്രിസംസ് ഇൻ റിഫ്ലക്ടേഴ്സ് എൻഹേസ് വിസിബിലിറ്റി ആൻഡ് സേഫ്റ്റി ഓഫ് മോട്ടോർ ബൈക്ക് ബൈ റിഫ്ലക്റ്റഡ് ലൈറ്റ് മോർ എഫക്റ്റീവ്ലി ആൻഡ് ഇമ്പ്രൂവിംഗ് ഡയറക്ഷണൽ വിസിബിലിറ്റി അല്ല അപ്പൊ ടോട്ടൽ നടക്കുന്നുണ്ട് അപ്പം കൂടുതൽ സ്മോൾ എമൗണ്ട് ഓഫ് ലൈറ്റ് വന്ന് വീണു കഴിഞ്ഞാലും അത് ബ്രൈറ്റർ ആയിട്ട് തന്നെ എന്താണ് റിഫ്ലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വിസിബിലിറ്റി കാണാൻ സാധിക്കും കൂടുതൽ ചെറിയ ലൈറ്റ് വന്ന് വീണു കഴിഞ്ഞാലും നമുക്ക് കൂടുതൽ വിസിബിളായിട്ട് കാണാൻ സാധിക്കും അതുവഴി സേഫ്റ്റി ഒക്കെ അത് പ്രൊവൈഡ് ചെയ്യുവാണ് ചെയ്യുന്നത് കേട്ടോ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒബ്സർവ് ദ ടേബിൾ പട്ടവിടെ മീഡിയം റിഫ്രാക്റ്റെസ് കൊടുത്തിട്ടുണ്ട് എയർ വാട്ടർ കെറോസിൻ ടപ്പൻ ഓയിൽ ക്രൗൺ ഗ്ലാസ് ഡയമണ്ട് അപ്പൊ ഓരോന്നിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡക്സും കൊടുത്തിട്ടുണ്ട് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റിൻ ചൂസ് ദ മീഡിയം ഇൻ ബിച്ച് ലൈറ്റ് ആസ് ലീസ്റ്റ് സ്പീഡ് ഏത് മീഡിയത്തിനാണ് ലീസ്റ്റ് സ്പീഡ് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യം തന്നെയാണ് റിഫ്ലാക്ട് ഇൻഡെക്സ് തന്നിട്ടുണ്ടോ അപ്പൊ ലീസ്റ്റ് സ്പീഡ് ഉള്ളതിന് എവിടെയായിരിക്കും എവിടെയായിരിക്കും കൂടുതൽ ഇൻവേഴ്സലി പ്രപ്പോഷൻ ആണ് അല്ലേ സ്പീഡും റിഫ്ലാക്ട് ഇൻഡക്സ് ഇൻവേഴ്സലി പ്രൊപ്പോഷൻ ആയതുകൊണ്ട് ഏറ്റവും കുറവ് സ്പീഡ് എവിടെയായിരിക്കും കൂടുതൽ റിഫ്ലാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളത് അപ്പം കൂടുതൽ റിഫ്ലാക്റ്റീവ് ഇൻഡക്സ് ഉള്ള മീഡിയം ഏതാണ് അതായത് വൺ ടു പോയിന്റ് ഫോർ ടു ദറ്റീസ് ഡയമണ്ട് അപ്പം ഏതിനാണ് കുറവ് സ്പീഡ് വന്നിരിക്കുന്നത് ദാറ്റ് ഈസ് ഡയമണ്ട് അല്ലേ ഡയമണ്ടിലാണ് സ്പീഡ് ഇവിടെ കുറവ് ക്ലിയർ ആയല്ലോ ദെൻ ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഈ ഇൻ ടു ടെൻ റേസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് വാട്ട് ഇസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ കെറോസിൻ എയറിലെ സ്പീഡ് തന്നിട്ടുണ്ട് അപ്പം കെറോസിന്റെ സ്പീഡ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് കെറോസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇവിടെ തന്നിട്ടുണ്ടല്ലേ വൺ പോയിന്റ് ഫോർ ഫോർ ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അപ്പൊ നമുക്കറിയാം ഇക്യാവേഷൻ നമുക്കറിയാലോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നിസ് ഈക്വൽ ടു സി ബൈ ബി എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ ഫ്ളാറ്റ് ഓൾറെഡി തന്നിട്ടുണ്ട് എന്താണ് എയർലെ സ്പീഡ് നമുക്കറിയാം നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത് മീഡിയം അതായത് കെറോസിൻ അതായത് വി ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കുന്നത് അപ്പം വി ഇസ് ഈക്വൽ ടു സി ബൈ എൻ എന്ന് നമുക്ക് എഴുതാം സി എന്ന് പറഞ്ഞാൽ എത്രയാണ് ത്രീ ഇൻ ടെൻ ട്രേസ് ടു എയ്റ്റ് ആണ് ദെൻ റിഫ്രാക്റ്റിൻറ്റൂസ് എത്രയാണ് ആ വൺ പോയിൻറ്റ് ഫോർ ഫോർ ആണല്ലേ നമുക്ക് ചെയ്യുമ്പോൾ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് കിട്ടും കെറോസിൻ്റെ സ്പീഡ് കിട്ടും ദാറ്റ് ഈസ് ത്രീ ഡിവൈഡ് ബൈ വൺ പോയിന്റ് ഫോർ ഫോർ ചെയ്യുമ്പോൾ കിട്ടുന്ന ടു പോയിന്റ് സീറോ എയ്റ്റിന്ന് കിട്ടും കേട്ടോ ടു പോയിന്റ് സീറോ എയിറ്റ് ഇൻറ്റു ടെൻ റേസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് യൂണിറ്റൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ റിഫ്രാക്റ്റിൻറ്റിക്സിന് യൂണിറ്റ് ഇല്ല ബാക്കി സ്പീഡിനൊക്കെ യൂണിറ്റ് ഉണ്ട് മീറ്റർ പെർ സെക്കൻഡാണ് അപ്പോൾ ആൻസർ കിട്ടിയല്ലോ ആ ടു പോയിൻറ്റ് സീറോ എയ്റ്റ് ഇൻറ്റു ടെൻ റേസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ൈറ്റ് എൻ ഡേഴ്സ് ഒബ്ലിക്കലി ഫ്രം എയർ ടു ഡയമണ്ട് കേട്ടെ എയർന്നും ഡയമണ്ടിലേക്ക് ലൈറ്റ് വീഴുവാണ് വിൽ ദ റിഫ്രാക്റ്റർ ഡി വി എസ് ടു ആർസ് ദ നോർമൽ ഓർ എവേ ഫ്രോം ദ നോർമൽ നോക്കുക എയറിൽ നിന്നും ഡയമണ്ടിലേക്കാണ് എയർ എന്ന് വെച്ചാൽ എന്താണ് എയറിൽ നിന്നും ഡയമണ്ടിലേക്കാണ് പറയുന്നത് അപ്പോൾ എയർ ഏത് മീഡിയമാണ് ആ എയറിൻ്റെ നമുക്കറിയാം സ്പീഡ് അറിയാം ഇല്ലേ അല്ലെങ്കിൽ ഡെൻസിറ്റി നമുക്കറിയാം ഡയമണ്ടിൻ്റെ റിഫ്രാക്റ്റീവ്നെസ് ഇൻഡക്സ് അല്ലെങ്കിൽ നമുക്ക് ടേബിളില്ല അപ്പോൾ റിഫ്രാക്ട് ഇൻഡസ് എന്ന് പറഞ്ഞാൽ മതി അപ്പം എയറിൻ്റെ റിഫ്രാക്റ്റീവ്നെസ് അറിയാം ഡയമണ്ടിൻ്റെ റിഫ്രാക്റ്റ് ഇൻഡക്സ് അറിയാം നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡക്സ് ആ അവിടെ ഏറ്റവും കുറവേതാണ് എയറിനാണ് അല്ലേ റിഫ്രാക്റ്റ് ഇൻഡെക്സ് കുറവെന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന ഡീവിയേറ്റീവ് ഏത് ഡീവിയേഷൻ ആണെന്നല്ലേ ചോദിച്ചത് അപ്പോൾ എയറിൻ്റെ എയർ ഏത് മീഡിയമാണ് റേറർ മീഡിയം ആണല്ലേ ഡയമണ്ടെന്ന് വെച്ചാൽ ഡെൻസർ മീഡിയമാണ് അപ്പം റേറില് നിന്നും ഡെൻസറിലേക്കാണ് വരുന്നത് അപ്പം റേറിൽ നിന്നും ഡെൻസറിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് റേർ ടു ഡെൻസ് റാമും അല്ലേ ടു വാർഡ്സ് എ നോർമൽ റേർ ടു ഡെൻസർ ആമും ടു ആർഡ്സ് നോർമൽ ക്ലിയർ ആയല്ലോ അപ്പം ആൻസർ ഏതാണ് ഡിവൈറ്റ് ടു ആർസ് എ നോർമൽ എന്നാണ് ആൻസർ ജസ്റ്റിഫൈ യുവർ ആൻസർ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ പറഞ്ഞ കാര്യം തന്നെ അല്ലേ

ചൂസ് ദ കറക്ട് ഫിഗർ രണ്ട് ഇപ്പൊ ഇത് തന്നിട്ടുണ്ട് എ ബി സി ഡി നാല് മീഡിയത്തിലേക്കൂടെ പോകുന്ന ഒരു അഞ്ച് ഫിഗർ തന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് ഫിഗർ ഏതാണ് ചോദിച്ചത് ഇവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓഫ് അതെ മീഡിയം മാറി ഓർഡർ എ ലെസ് ദാൻ ബി ലെസ് ദാൻ സി ലെസ് ദാൻ ഡി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള ഏതിനാണ് ആ ഡിക്കാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എക്ക് ഡെൻസിറ്റി എങ്ങനെയാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എയുടെ ഡെൻസിറ്റി എങ്ങനെയാണ് കുറവാണ് ഏറ്റവും കുറവാണ് ആ ഡിക്ക് ഏറ്റവും കൂടുതൽ കേട്ടോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കൂടുതലുള്ളതിനാണ് ഡിക്ക് ആണ് അപ്പം ഇതിലേതാണ് കറക്റ്റ് ഫിഗർ എന്നാണ് ചോദിച്ചത് ഇപ്പം ആദ്യത്തെ ഫിഗർ നോക്കൂ കേട്ടോ എയിൽ എന്ന് പറഞ്ഞാൽ റേർ മീഡിയമാണ് ബി എന്ന് വെച്ചാൽ ഡെൻസർ ആണ് അപ്പം റേർ ടു ഡെൻസർ ആകുമ്പോ എന്താണ് സംഭവിക്കുന്നത് ടു ആസ് എ ആണ് അല്ലേ ടു ഹാസ നോർമൽ ഇത് നമുക്ക് ഓക്കെ പറയാം ഇനി ബിയിൽ നിന്ന് സിയിലേക്ക് വരുമ്പോൾ ഇത് തന്നെ റേർ അറ്റ് ഡെൻസർ ആണ് പക്ഷെ ഇവിടെ നിന്ന് നോർമൽ നിന്നും ആകുന്നല്ലേ വന്നിരിക്കുന്നത് സി ടു ഡി വന്നു സി ടു ഡി എന്ന് പറയുമ്പോൾ എന്താണ് സീനെ റേർ ടു ഡെൻസർ ആണ് അവിടെ എങ്ങനെയാണ് അവേ ഫ്രം ദ നോർമൽ ആണ് അപ്പം ഈ ഫിഗർ അല്ല ഓക്കെ ഇനി അടുത്ത് നോക്കുക ഓർഡറിൽ തന്നെയാണ് എ യിൽ നിന്നും ബിയിലേക്കുന്നത് റേറ ടു ഡെൻസർ ആണ് റൈറ്റ് ടു ഡാൻസർ ആവുമ്പോൾ ടു ഹാസ് ഓർമ്മൽ സി ബി ടു സി ആകുമ്പോൾ റേറ ടു ഡെൻസർ ആണ് അല്ലേ റൈറ്റ് ടു ഡാൻസർ ആകുമ്പോൾ ടു ഹാസ് നോർമൽ ഓക്കെ സി ടു ഡി സി ടു ഡി ആണ് അപ്പം ടു ഹാസ് ഡെൻ ഇ ഫിഗർ ബി ഓക്കെ ആണ് അടുത്തത് നോക്കുക ഇവിടെ മൂന്നാമത്തെ ഫിഗർ നോക്കിയ സി ടു ബി സി എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് മീഡിയമാണ് ഡെൻസർ ആണ് ഡെൻസർ ബി എന്ന് വെച്ചാൽ അതിനേക്കാളും കുറഞ്ഞ മീഡിയം സി ടു ബി ഡെൻസർ ടു റയർ മീഡിയം ഡെൻസർ ടു റയർ എവേ ഫ്രം ദ നോർമൽ പക്ഷേ ഇതെങ്ങനെയാണ് അടുത്താണ് വന്നിരിക്കുന്നത് അല്ലേ ഇത് നോക്കിയാൽ അപ്പം ഈ ഒരു ഫിഗറും തെറ്റാണ് ബാക്കിയുള്ള നോക്കുമ്പോൾ മനസ്സിലാകാൻ സാധിക്കും അത് തെറ്റാണ് പിന്നെ അടുത്ത് നോക്കുക ഡി നോക്കുക ഡി എന്ന് പറഞ്ഞിരിക്കുന്നത് എ എന്ന് പറഞ്ഞാൽ റയർ മീഡിയമാണ് ഇത് റയർ മീഡിയമാണ് എ റയർ മീഡിയമാണ് ദൻ റേറെ മീഡിയം ടു സി എന്ന് വെച്ചാൽ ഡെൻസർ മീഡിയമാണ് റേർ ടു ഡെൻസർ ആവുമ്പോൾ ടു ആസൺ നോർമൽ ടു ആസ നോർമലാണ് ദെൻ പിന്നെ സി ടു ബി സി എന്ന് വെച്ചാൽ ഇവിടെ ഡെൻസർ മീഡിയമാണ് ബി എന്ന് വെച്ചാൽ റേറെ മീഡിയമാണ് ഡെൻസർ ടു ഇവിടെ നോക്കുക ഡെൻസർ ടു റേയറ് വരും ഡെൻസർ ടൂ റേയറാകുമ്പോൾ എവേ ഫ്രം ദ നോർമൽ ഓക്കെ ദെൻ ബി എന്ന് വെച്ചാൽ റേയറെ മീഡിയമാണ് ഡി എന്ന് വെച്ചാൽ ഡെൻസർ അപ്പൊ റേർ ടു ഡെൻസർ ആവുമ്പം ദാറ്റ് ഈസ് റേർ എ ടു ഡെൻസർ ആവുമ്പോൾ എന്ന് സംഭവിക്കും ടു ആസൺ നോർമലാണ് ക്ലിയർ ആയില്ല അപ്പൊ ഈ ഒരു ഫിഗർ ക്ലിയർ ആണ് ശരിയാണ് പിന്നെ അടുത്ത് നോക്കുക സി ടു ബി സി എന്ന് വെച്ചാൽ ഡെൻസിറ്റി കൂടുതലാണ് ബി കുറവാണ് അപ്പൊ സി ടു ബി എന്ന് പറയുമ്പം ഡെൻസർ ആണ് റയറാണ് ടു റയർ ആവുമ്പോൾ ദാറ്റ് ഈസ് എവേ ഫ്രം ദ നോർമൽ ഡെൻസിറ്റി റയർ ആവുമ്പോൾ എവേ ഫ്രം ദ നോർമലാണ് അതൊക്കെയാണ് ബി റ്റു ഡി ബി ബി എന്ന് വെച്ചാൽ ഡെൻസിറ്റി കുറേ റേറാണ് ഡി ഡെൻസർ ആണ് റയർ ടു ഡെൻസർ ആവുമ്പോൾ എന്താണ് ടു ഹർസ് എ നോർമൽ അല്ലേ ടു ഹാസ് എ നോർമലാണ് അതൊക്കെയാണ് ഡി ടു എ ഡി ആണ് ഡെൻസർ ടു റയർ വരുമ്പോൾ എന്താണ് എവേ ഫ്രം ദ നോർമൽ അപ്പം ഈ ഒരു ഫിഗറും ക്ലിയർ ആണ് കേട്ടോ ശരിയാണ് അപ്പം ഈ ഒരു മൂന്ന് ബിയും ഡിയും ഇ ആണ് അവിടെ കറക്റ്റ് ആയിട്ട് ഉള്ളത് അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ ഒരു കണ്ടീഷൻ ടു ഡെൻസ് റേ ഒക്കെ കണ്ടീഷൻസ് കൃത്യമായിട്ട് തന്നെ പഠിക്കണം ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ കേട്ടോ സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ ലസപ്രധാനും മെതനോൾ വിച്ച് മീഡിയം ഹാസ് ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വൈ സ്പീഡ് ഓഫ് ലൈറ്റ് സ്പീഡ് ഓഫ് ലൈറ്റിൻ എതനോൾ എതനോളിന്റെ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് കുറവാണ് മെതനോളിനേക്കാളും മെതനോളിന്റെ സ്പീഡ് ഓഫ് ലൈറ്റിനേക്കാളും കുറവാണ് മെതനോളിന്റെ സ്പീഡ് ആണ് കൂടുതലെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം വിച്ച് മീഡിയം ഹാസ് ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലേ ഇവിടെ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ സ്പീഡ് എങ്ങനെയാണ് കുറവാണ് എതനോളിന്റെ സ്പീഡ് കുറവാണ് മെതനോളിൻ്റെ എങ്ങനെയാണ് കൂടുതലാണ് മെതനോളിന്റെ സ്പീഡോടെ കൂടുതലാണ് അപ്പം നമ്മൾ ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും സ്പീഡും എങ്ങനെയാണ് ഇൻവേഴ്സിലി പ്രപ്പോർഷണലിലാണ് അല്ലേ അപ്പം എന്താണ് നമ്മൾ ചെയ്ത് ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് അപ്പം സ്പീഡ് കൂടുതൽ ഇൻവേഴ്സിലി പ്രപ്പോർഷനിലാണ് അപ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ സ്പീഡ് എങ്ങനെയാണ് റിഫ്രാറ്റ്സ് കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ സ്പീഡ് എങ്ങനെയായിരിക്കണം കൂടുതലായിരിക്കണം അല്ലേ അപ്പോൾ ഏതിനാണ് ആൻസർ ഏതാണ് പറഞ്ഞത് മെത്തനോൾ അല്ലെ മെതനോളിലാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മെത്തനോൾ കേട്ടോ മെത്തനോളിലാണ് ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് റീസൺ റീസൽ എന്നാണ് നമ്മളിത് ഇപ്പോൾ പറഞ്ഞാലേ തന്നെ സ്പീഡ് ഓഫ് ലൈറ്റും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഇൻവേഴ്സലി പ്രപ്പോർഷൻ ആണ് ദെൻ മെത്തനോളിലാണ് എന്താണ് കൂടുതൽ സ്പീഡ് ഉള്ളത് അല്ലേ മെഥനോളിൽ കൂടുതൽ സ്പീഡ് ഉണ്ട് സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ലെസ് ഇൻ മെത്തനോൾ ക്ലിയർ ആയല്ലോ ദറ്റ് ഈസ് എ ആൻസർ അപ്പോൾ നമ്മൾ നമ്മുടെ ലെറ്റസ് എസ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കി മാത്രമേ ഉള്ളൂ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്പം അത് കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ ചെയ്യുക വീഡിയോസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പം നിങ്ങൾ പഠിച്ചുകൊടുക്കട്ടോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കൂടുതൽ ക്വസ്റ്റ്യൻസുകളൊക്കെ അതിലേക്കും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം താങ്ക്